പൊതുവേ പെണ്ണെഴുത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ പെണ്ണെഴുത്ത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് ആ ഒരു ടാഗ് ലൈൻ ആൽഫയ്ക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ എങ്ങനെയെങ്കിലും എന്താ പറയാ, അത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്നും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ലൈനിൽ ഒതുക്കുകയാണോ എന്നുള്ളത്, അതായത് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ ഒതുക്കുകയാണോ എന്നുള്ളത് പൊതുവായിട്ടൊരു ചോദ്യമാണ് ആൽഫയുടെ അഭിപ്രായം. പെണ്ണെഴുത്ത് എന്നുള്ളൊരു ടാഗ് ലൈനിലോട്ട് വരാൻ എനിക്ക് ആഗ്രഹമില്ല. സാഹിത്യത്തെ പെണ്ണെഴുത്ത് ആണെഴുത്ത് എന്ന് പറഞ്ഞ് തിരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം നമ്മള് എന്റെ ഒരു ഇന്നുണ്ടായ ഒരു സാധനമാണ്, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിലെ ഒരു ഫോട്ടോ ഇട്ടു. അപ്പൊ അതില് ഒരു കമന്റ് വന്നതാണ്, കമന്റ് താൻ മുസ്ലിം ആണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഇടയിൽ ഞാൻ വെച്ചൊരു ഉത്തരവ് പറഞ്ഞത് ഞാൻ മനുഷ്യജീവിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആണെഴുത്ത് പെണ്ണെഴുത്തൊന്നും ഇല്ല. അതിൻ്റെതായിട്ടിപ്പം ഫെമിനിസത്തെ പോലും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മേൽക്കോയ്മയെന്നുള്ളതല്ല, ഒരു തുല്യത തുല്യാവകാശങ്ങളാണ് ഫെമിനിസത്തിന്റെ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ പെണ്ണെഴുത്തിന്റെ ഒരു ഇത് എനിക്കിതൊരു കിട്ടിയിട്ടില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്വാളിറ്റി നമ്മുടെ സാഹിത്യം എഴുത്ത് അത്ര ഇക്വാലിറ്റിയിലാണ് എഴുത്തിലും സാഹിത്യത്തിലും അത് ആവശ്യമുണ്ടെന്നാണ് ആൽഫി പറഞ്ഞിട്ടുണ്ട്.